ഇഷാസ് മെമ്മറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി പഴംപൊരിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതിനു വേണ്ടി ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കരണ്ടി ദോശമാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നല്ല പുളിച്ച ദോശമാവാണ് പുളിച്ച മാവ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇനി ഇതിലോട്ട് ഇതാ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ ഒരുപാട് വെള്ളം ആവാൻ പാടില്ല ഇതുപോലെ കുറച്ച് തിക്കായിട്ടിരിക്കണം എങ്കിലാണ് മാവ് പഴത്തിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ ഇതിപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് മാവ് നമുക്ക് പത്ത് മിനിറ്റ് ഇങ്ങനെ വെക്കാം ഈ ടൈമിൽ നമുക്ക് പഴം മുറിച്ചെടുക്കാം മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിന് രണ്ടായിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നൈസില് അരിഞ്ഞെടുക്കണം ഒരുപാട് തിക്കായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല അതാ ഈ ഒരു കനത്തിൽ വേണം പഴം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തിക്കായി കഴിയുമ്പോൾ പഴം എന്ത് കിട്ടില്ല ഇനി ഞാനിവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഇവിടെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടാവണം ചൂടായതിന് ശേഷം നമുക്കിത് ആ പഴം എങ്ങനെ ഇതിൽ ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായാലും മാത്രമേ പഴം അങ്ങനെ പൊള്ളി വരുള്ളൂ ഇല്ലെങ്കിൽ ഇത് പൊള്ളാതെ അങ്ങനെ തന്നെ കിടക്കും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതെല്ലാം പൊരിച്ചെടുക്കാം ഇത് കണ്ടില്ലേ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇതിവിടെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ബ്രൗൺ കളറാവുന്നവരെ കുറച്ചു നേരം ഇതിൽ കിടക്കട്ടെ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റി പഴംപൊരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതൽ കണ്ടില്ല എല്ലാം നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്